എഴുത്തുകാർ ഭരണാധികാരികളാവുന്നത് അപൂർവമാണ്. പറയുന്നത് പ്രതിഭയുള്ള എഴുത്തുകാരുടെ കാര്യമാണ്. അങ്ങനെയൊന്ന് സംഭവിച്ചു ചെക്കോസ്ലോവാക്കിയയിൽ 1989 ഇതേ ദിവസം. വാക്ലേവ് ഹാവൽ പ്രസിഡന്റായി. കവി, നാടകകൃത്ത്, പ്രഭാഷകൻ, വെൽവെറ്റ് വിപ്ലവത്തിന്റെ നാളുകൾ, ഹിംസയുടെ തെർവാഴ്ച കണ്ട പ്രേഗ് തെരുവുകൾ നിസ്സഹകരണത്തിന്റെ അഹിംസാത്മക പ്രകടനങ്ങളിലേക്ക് മാറി. വിദ്യാർത്ഥികളും വിമതരും സമരത്തിൽ. കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മനുഷ്യപ്പറ്റിലായി മാറിഞ്ഞ ജനത ജനാധിപത്യത്തിനായി ഇറങ്ങി. കവിതകളിലൂടെ, അസംബന്ധ നാടകങ്ങളിലൂടെ ഹവേൽ ചെക്കോസ്ലോവാക്യയ്ക്ക് പ്രിയങ്കരൻ. സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് ചെക്ക് കമ്മ്യൂണിസ്റ്റുകൾക്ക് വഴങ്ങേണ്ടി വന്നു. ഹവേൽ ചെക്കോസ്ലോവാക്യയുടെ ആദ്യത്തെ ജനാധിപത്യ ഭരണാധികാരി. വൈകാതെ ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്യയുമായി സമാധാനപരമായി രാജ്യം രണ്ടായി പിരിഞ്ഞു. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റും വാക്ലേവ് ഹാവലായിരുന്നു. കിഴക്കൻ യൂറോപ്പ് ചെങ്കൊടിയെ ചീന്തിയെറിഞ്ഞപ്പോൾ പുതിയ രാജ്യങ്ങൾ പിറന്നുകൊണ്ടേയിരുന്നു അക്കാലം.